ഹലോ വെൽക്കം ബാക്ക് ഐഷൂസ് വേൾഡ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം, ഞങ്ങളുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്ക്രബിൻ്റെ വീഡിയോ ആണ്. താരനും മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ലഭിക്കുന്ന നല്ലൊരു ഹെയർ സ്ക്രബിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് താരൻ പോവാനും അതുപോലെ മുടികൊഴിച്ചിൽ പോകാനൊക്കെ ആഴ്ചയിൽ 1-2 തവണ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്ക്രബിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് പുതുതായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കാണാം. ബൈ. മുടി നന്നായി തഴച്ചു വളരാനും മുടികൊഴിച്ചിലൊക്കെ മാറിക്കിട്ടാനും അതുപോലെ താരനുണ്ടെങ്കിലാണ് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ താരനൊക്കെ പൂർണ്ണമായും മാറിക്കിട്ടാൻ വളരെ നാച്ചുറലായി നമുക്ക് വീട്ടിൽ തന്നെ മുരിങ്ങയില ഉപയോഗിച്ച് ഒരു ഹെയർ സ്ക്രബ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങയില നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് കിട്ടാൻ പറ്റിയ നല്ലൊരു വസ്തുവാണ് മുരിങ്ങയില. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് നാച്ചുറലായി എങ്ങനെ ഹെയർ സ്ക്രബ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് മുരിങ്ങയില, അതുപോലെ കുറച്ച് ഉലുവ, പിന്നെ വേണ്ടത് ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം കൂടിയാണ് കേട്ടോ. ഉലുവ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ എടുക്കാം. പിന്നെ ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം. അപ്പോൾ മുരിങ്ങയിലയും അതുപോലെ ഉലുവയും കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത മുരിങ്ങയിലേക്ക് ഒരൽപ്പം പഴങ്കഞ്ഞി വെള്ളം മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസാവരുത് കേട്ടോ, ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ഈ കൂട്ട് നമുക്ക് നമ്മുടെ മുടിയിലും അതുപോലെ സ്കാർപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഈ പാക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ കൈവിരൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മസാജിങ് നമ്മുടെ സ്കാർപ്പിലൊക്കെ ഈ ഒരു പാക്ക് എത്തിപ്പെടാനും അതുപോലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും അതുമൂലം മുടി വളർച്ച ഇരട്ടിയാക്കാനും ഈ ഒരു പാക്ക് മുടിവേരുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയൊക്കെ ചെയ്യും. അതുമൂലം മുടി വളർച്ച ഇരട്ടിയാക്കാനും നമ്മുടെ സ്കാർപ്പിലൊക്കെ അടിഞ്ഞുകൂടിയ താരൻ മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ഹെയർ പാക്ക്, അതായത് ഹെയർ സ്ക്രബ് വളരെയധികം ഗുണം ചെയ്യും. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ തലമുടിക്ക് നല്ല എഫക്റ്റ് ലഭിക്കാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ലഭിക്കട്ടെ. താരനൊക്കെ ഉള്ളവർക്ക് ഒരൊറ്റ തവണ ചെയ്താൽ മതി, താരൻ പൂർണ്ണമായും മാറിക്കിട്ടും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ തലമുടിക്ക് വളരെയധികം നല്ലതാണ്. തലമുടിക്ക് നല്ല തണുപ്പേകാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, താരൻ മൂലമുള്ള ചൊറിച്ചിലും അതൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു കഞ്ഞിവെള്ളം വളരെയധികം നല്ലതാണ്. ഈ ഒരു ഹെയർ സ്ക്രബ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുടിയിൽ അല്പം എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ഹെയർ സ്ക്രബ് തലമുടി നന്നായിട്ട് ഡ്രൈ ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലമുടിയിലും അതുപോലെ സ്കാർപ്പിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. എണ്ണ തലമുടിയിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഈ ഹെയർ സ്ക്രബ് ഉപയോഗിക്കാൻ. ഹെയർ സ്ക്രബ് അപ്ലൈ ചെയ്ത് മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മതി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു ഹെയർ സ്ക്രബ് ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി, നല്ല റിസൾട്ടാണ്. ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്യുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും മുടി തഴച്ചു വളരാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഹെയർ സ്ക്രബ്. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ചെയ്യുക. അങ്ങനെ ഒരു 2-3 മാസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നല്ല അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 1-2 മാസം അങ്ങനെ തുടർച്ചയായി ചെയ്താൽ താരൻ വരാതെ തടയാനും അതുപോലെ മുടി നന്നായി തിക്കായി ഉള്ളോട് കൂടി വളരാൻ സഹായിക്കുന്ന നല്ല നാച്ചുറലായ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത ഒരു ഹെയർ സ്ക്രബാണ് ഈ ഒരു പാക്ക്. അപ്പോൾ താരനും മുടികൊഴിച്ചിലുമൊക്കെ ഉള്ളവർ ഈ ഒരു ഹെയർ സ്ക്രബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.